ഹലോ ഫ്രണ്ട്സ്, ജി കെ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. LSS USS പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. ലോക സാക്ഷരതാ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 8. ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ആര്? ആനി മസ്ക്രീൻ. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏത്? ഉത്തരം രാജ്യസമാചാരം. ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? കെ നീലകണ്ഠൻ സ്മാരക പക്ഷി സങ്കേതം. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം കൊണാർക്കിലെ സൂര്യക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഗോവ. ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. കേരളത്തിന്റെ റെയിൽവേ നഗരം എന്നറിയപ്പെടുന്നത്? ഷൊർണൂർ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. ഉത്തരം ഭാരതപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഏത് നദിയിലാണ്? പെരിയാർ. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ശ്രീബുദ്ധൻ. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ ആര്? ജി ശങ്കരക്കുറുപ്പ്. കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല ഏത്? ഉത്തരം മലപ്പുറം. പാലക്കാടൻ മലനിരകളുടെ റാണി എന്നറിയപ്പെടുന്നത്? നെല്ലിയാമ്പതി. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1 ഏത് ജില്ലയിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് യക്ഷഗാനം? ഉത്തരം കാസർഗോഡ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ ഭിലാർ. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലം ജില്ലയിലെ പെരുങ്കുളം. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊൽക ശക്തിയിലേക്കു നമ്മൾ, ഇത് ആരുടെ വരികളാണ്? ഉത്തരം ഇടശ്ശേരി. ലോക വനിതാ ദിനം എന്ന്? ഉത്തരം മാർച്ച് 8. സാധുജന പരിപാലന സംഘം രൂപീകരിച്ച നവോത്ഥാന നായകൻ ആര്? അയ്യങ്കാളി. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ജൂലൈ 11. ബിലാത്തി വിശേഷം എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം KP കേശവമേനോൻ. മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏത്? ഉത്തരം ബാലൻ. രാഷ്ട്രപതിയുടെ സ്വർണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏത്? ഉത്തരം ചെമ്മീൻ. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി ഏത്? ഉത്തരം ഗരുഡൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഏതു നവോത്ഥാന നായകന്റെ സന്ദേശമാണിത്? ശ്രീനാരായണ ഗുരു.
കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത്? ഉത്തരം മലമ്പുഴ ഡാം. കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്നത്? സൈലന്റ് വാലി. തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ഏത് രാജാവിന്റെ ആജ്ഞപ്രകാരമാണ്? ഉദയവർമ്മൻ കോലത്തിരി രാജാവ്. കേരളത്തിലെ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല ഏത്? ഉത്തരം മലപ്പുറം ജില്ല. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പറമ്പിക്കുളം. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? ഉത്തരം വയനാട്. പാവപ്പെട്ടവന്റെ കഥകളി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് കലാരൂപത്തെയാണ്? ഉത്തരം ഓട്ടൻതുള്ളൽ. കേരളത്തിന്റെ മെക്ക എന്നറിയപ്പെടുന്നത്? പൊന്നാനി. ഉത്തരം പൊന്നാനി. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള ജില്ല ഏത്? തിരുവനന്തപുരം. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗം ഏത്? ഉത്തരം സിംഹവാലൻ കുരങ്ങ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്ത നാടകത്തിന്റെ രചയിതാവ് ആര്? വി ടി ഭട്ടതിരിപ്പാട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെട്ടത് ആര്? ഉത്തരം ആനി ബസന്റ്. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം പ്രശസ്തമായ ഈ വരികൾ ആര് രചിച്ചതാണ്? ഉത്തരം കുറ്റിപ്പുറത്ത് കേശവൻ നായർ. ബീഹാറിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം കോസി. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള കേരളത്തിലെ ജില്ല ഏത്? പത്തനംതിട്ട. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം സിരിമാവോ ബന്ദാര നായകെ. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏത്? പാലക്കാട്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം സരോജിനി നായിഡു. ജൈവ വൈവിധ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം. ഏറ്റവും കൂടുതൽ കാലം വിദേശ ഭരണത്തിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ഗോവ. ബംഗാൾ കടുവ എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ബിപിൻ ചന്ദ്രപാൽ. കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത്? ഉത്തരം മലമ്പുഴ. പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ലാലാ ലജ്പത് റായ്. എഴുത്തച്ഛനെ പുതു മലയാൺമതൻ മഹേശ്വരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ. കേരളത്തിലെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത്? തിരുവനന്തപുരത്തെ ബാലരാമപുരം. രേവതി പട്ടത്താനം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം തളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? പാമ്പാടും ചോല. കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏത്? ഉത്തരം തൃശൂർ കോർപ്പറേഷൻ. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം നാഗാലാൻഡ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ സ്ഥാപക ആര്? ഉത്തരം മേധ പട്കർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏത്? ചണ്ഡീഗഡ്.
ചന്ദ്രനെ കുറിച്ചുള്ള പഠന ശാഖയുടെ പേരെന്താണ്? സെലനോളജി. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ബാലാമണി അമ്മ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം പള്ളിവാസൽ. താങ്ക് യു.